Kalki series ilude adipuliyayittu nammade maths inde ella basics um padichukondirikana appo innu nammade Kalki series inde episode number 6 aanu alle appo ee episode la nammal main aayittu padikkanaayittu povunnathu nammal etra velidayalum nammal cherpathotte padikkana karyam thaniyana pakshe etra velidayalum namukku confusion ulla oru sambhavana nammade fractions inde ennu parayunnathu addition multiplication division adepol thana subtraction ee karyangalokke namukku etra velidayalum ഒരു തപ്പിപ്പെടുത്താണ് അല്ലേ, ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെത്തേഡ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എൽ സി എം മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും ഉണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ എൽ സി എം മെത്തേഡ് പലർക്കും ഭയങ്കര തലവേദനയാണ്, നമുക്ക് ആലോചിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അഥവാ ഇതിന് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമ്മൾ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ പറയുകയാണെങ്കിൽ അതിനെ ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ മെത്തേഡിലൂടെ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക. നമ്മുടെ കയ്യിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് ഫ്രാക്ഷൻ ഉണ്ട്. എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനുണ്ട്, അതേപോലെ തന്നെ സി ബൈ ഡി എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനുണ്ട്. ഇവരെ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനെയും ഡീനെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എനെയും ഡീനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, എ ഡി എന്ന് പറഞ്ഞിട്ട് കിട്ടും, എ ഡി ഒരു നമ്പർ കിട്ടും. എനെയും ഡീനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ദെൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സീനെയും ബീനെയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സീനെയും ബീനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ബി സി കിട്ടും. ഇവിടെ അഡീഷൻ ആണല്ലോ നമ്മുടെ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമോ മക്കളെ, നമ്മൾക്ക് ഡിവിഷൻ, ഒരു ഫ്രാക്ഷൻ ആണല്ലോ, അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക, ഡിവിഷൻ ഉണ്ടായിരിക്കും. ഡിവിഷൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബീനെയും സി ഡീനെയും കൂടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളങ്ങ് ഈ ബീനെയും ഡീനെയും കൂടിയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അഥവാ ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം എനെയും ഡീനെയും മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സീനെയും ബീനെയും മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്ലസ് ആണ്, ഇനിയിപ്പോൾ അവിടെ സബ്ട്രാക്ഷൻ ആയിരുന്നെങ്കിലോ നമുക്ക് മൈനസ് ചെയ്യാനായിരുന്നെങ്കിലോ ഇവിടെ പ്ലസ്സിന് വരും, എന്ത് വരും, മൈനസ് വരും. അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഇതാ നമുക്കിവിടെ 3/5 + 1/4 ഉണ്ട്. 3/5 + 1/4 നമ്മൾ എങ്ങനെയാണ് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് ആലോചിക്കാം. എന്താണ് 3 × 4 ആദ്യം ചെയ്യാം, 3 × 4. അപ്പം നമ്മളിവിടെ എഴുതി എന്താണ്, 3 × 4 ആദ്യം ചെയ്യുക, പിന്നെ പ്ലസ് ആണ്. ദെൻ എന്താണ് ചെയ്യേണ്ടത്, 1 × 5. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 1 × 5 ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 5 × 4. 5 × 4 നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, 4 × 3 എന്ന് പറയുമ്പോൾ 12 ആണ്, 1 × 5 ആണ്, ഡിവൈഡഡ് ബൈ എന്ന് വരും 5 × 4 20, വിച്ച് ഇസ് ഈക്വൽ ടു 17/20. 17/20 എന്നുള്ള ആൻസർ കിട്ടും. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. 17/20 ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്തൊരെണ്ണം നമുക്ക് സബ്ട്രാക്ഷനിൽ നോക്കാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 2 × 5 ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതി, 2 × 5 ചെയ്തു, ദെൻ സബ്ട്രാക്ഷൻ ആണ്, അപ്പം മൈനസ് ഇട്ടു, ദെൻ 1 × 3 ചെയ്തു, ദെൻ 1 × 3 ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്തായിരിക്കും 3 × 5 ഡിവൈഡഡ് ബൈ 3 × 5. സോ നമുക്ക് എന്തായിരിക്കും കിട്ടുക, 2 × 5 10 ആണ്, 10 - 3 ഡിവൈഡഡ് ബൈ 15, ദാറ്റ് ഇസ് ഈക്വൽ ടു 7/15 എന്ന് വന്നു. ഓക്കെ, 7/15 എന്ന് വന്നു, 15 എന്ന് വന്നു. വളരെ സിമ്പിളാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ഡിനോമിനേറ്റേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2/3 + 5/10 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 2 × 10 അല്ലേ. അപ്പോൾ എന്ത് എഴുതാം, 2 × 10 പ്ലസ് എന്താണ് നമുക്ക് വരുന്നത്, 5 × 3. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 5 × 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 3 × 10, വിച്ച് ഇസ് ഈക്വൽ ടു 20 + 15 ഡിവൈഡഡ് ബൈ 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 35/30. അപ്പോൾ ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. 35/30 നമുക്ക് 5 ഡിവൈഡ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, 7/6 എന്നായിരിക്കും നമുക്ക് ആൻസർ വരിക. എന്താണ് 7/6. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ബട്ടർഫ്ലൈ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ദാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോംവർക്ക് തരാണ്. 2/3 + 6/8 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ള കാര്യം വിദ്യാഭ്യാസ കുട്ടികൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അഥവാ ബട്ടർഫ്ലൈ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് കൂടി ചെയ്യുക.